ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ സ്മരണ പുതുക്കുന്ന ആഘോഷ ദിനമാണിന്ന്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു വീണ ദിവസം ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കുകൊണ്ടത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി ഉണ്ണിയേശു പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് വിശ്വാസികൾ. പള്ളികളും വീടുകളുമെല്ലാം പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ക്രിസ്തുമസ് ട്രീകളാലും അലങ്കരിച്ചിരിക്കുകയാണ്. ഓരോ ക്രിസ്തുമസും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ്. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകൾ നടന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കുകൊണ്ടത്. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങളിൽ നിരവധി പേർ പങ്കുകൊണ്ടു. പള്ളിവികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ, സഹവികാരി ഫാദർ ബിനു വി ബേബി വട്ടമറ്റത്തിൽ എന്നിവർ നേതൃത്വം നൽകി. അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ നേതൃത്വം നൽകി. മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ രാജേഷ് തോലാനിക്കൽ നേതൃത്വം നൽകി. പള്ളിവികാരി ഫാദർ മർക്കോസ് ചിറ്റേമാരി, ഫാദർ വികാസ് ഫാദർ ജോൺ കുര്യൻ ഫാദർ ഷിൻഡോ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലും തിരുക്കർമ്മങ്ങൾ നടന്നു. ആദ്യത്തെ പുൽക്കൂടുണ്ടാക്കിയത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. 1223 അദ്ദേഹം ഇറ്റലിയിലെ ഗ്രാച്ചിയോ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നതിനടുത്തുണ്ടായിരുന്ന ഒരു ഗുഹയിൽ ഒരു കാളക്കുട്ടിയെയും ഒരു കഴുതക്കുട്ടിയെയും കുറച്ച് വൈക്കോലും ചേർത്താണ് ആദ്യത്തെ പുൽക്കൂട് നിർമ്മിച്ചത്. ആ പുൽക്കൂട് നിർമ്മിച്ചതിൻ്റെ 800th ഈ വർഷം. ഇത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ മുൻപിൽ 800th സുന്ദരമായിട്ടുള്ള പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി.